ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇന്ന് ഒരു ത്രീ പീസ്, അത് ഫ്രണ്ട് പീസ് മാത്രമാണ് മൂന്ന് പീസ് ആക്കുന്നത്. അത് ത്രീ പീസ് ചുരിദാർ ടോപ്പ് വെട്ടുന്ന വിധമാണ് ഇത് പറയാൻ പോകുന്നത്. അത് കാരണം ഈ ലൈനിങ് തുണി ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടായിട്ട് മാത്രമേ വെട്ടാൻ സാധിക്കൂ. അതായത് മൂന്ന് പീസ് ആക്കുമ്പോൾ അതിന് വണ്ണം കൂടുതൽ, ഒരിഞ്ച് വണ്ണം അധികം ഇടേണ്ടി വരും. അത് കാരണം രണ്ട് പീസ് ഒന്നിച്ച് വെച്ച്, ലൈനിങ് പീസ് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് വെട്ടാൻ സാധിക്കത്തില്ല. അതിന് ഞാൻ ഫ്രണ്ട് പീസ് മാത്രം വെട്ടി കാണിക്കാം. നമുക്കിവിടെ 43 ഇഞ്ച് ഇറക്കമാണ് വേണ്ടുന്നത്. അതിന് ഇത് 42 ഇഞ്ച് ഇട്ടാൽ മതി. ലൈനിങ്ങിന് 42 ഇഞ്ച് ഇട്ടാൽ മതി. 43 കിട്ടണം ടോപ്പ് മുകളിലത്തെ പീസ്. അതിന് 42 ഇഞ്ച് ലൈനിങ്ങിന് ഇട്ടാൽ മതി. അതിൽ കൂടുതൽ ഇടരുത് ഒരിക്കലും. ആ മുകളിലത്തെ പീസിൻ്റെ അത്രയും ഇറക്കം ലൈനിങ് പീസിന് എടുക്കരുത്. നമുക്കിവിടെ ഷോൾഡർ 6 വേണ്ടുന്നത്. ഞാനിവിടെ 7 എടുത്താണ് ചെയ്യുന്നത്. 6 ഷോൾഡർ വേണ്ടുന്നതിന് 7 ഇട്ടാണ് ചെയ്യുന്നത്. കാരണം അത് 3 പീസ് ആക്കാനുള്ളതാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ അടുത്തുനിന്നാണ് താഴോട്ട് വെട്ടി 3 പീസ് ആക്കുന്നത്. അത് കാരണം ഞാൻ ഷോൾഡർ ഇവിടെ 7 ഇഞ്ചാണ് എടുത്തത്. ആംഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ച്. ഈ സാധാരണ വെട്ടുന്നത് പോലെ തന്നെ തുണി വെട്ടണം. ഇപ്പോൾ വണ്ണം ഇവിടെ 36.5 ഇഞ്ച് വണ്ണമുള്ള ആളിനാണ്. നമ്മൾ തച്ച് വരുമ്പോൾ അത് 40.5 വരെ വേണം. ഇതിപ്പോൾ അതിന് 20.25 ഒരു സൈഡിന് വേണ്ടത്. 40.5 കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് 20.25 വേണം. അതിന് അതിൻ്റെ 2/1 നമുക്ക് 10.1 അതിന് നമുക്കിവിടെ 1 ഇഞ്ച് അധികം ഇട്ടാണ് വെട്ടുന്നത്. ആ 1 ഇഞ്ച് അധികം ഇട്ട് തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തണം. 1 ഇഞ്ച് അധികം ഇട്ട് അടയാളപ്പെടുത്തണം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇപ്പം 11.25 കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആകുമ്പോൾ 12.25 കിട്ടും. നമ്മൾ ഷേപ്പ് വരയ്ക്കും. ആം ഹോളിൻ്റെ ഷേപ്പ്. ഇപ്പോൾ ഇവിടെ കൈവണ്ണം എന്ന് പറയുന്നത്, സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് വണ്ണം. 7 ഒരു സൈഡാണ്, 7 ഇഞ്ച്. 14 ഇഞ്ച് വണ്ണം. അന്നേരം നമ്മളിവിടെ 14.5 ഇഞ്ചെങ്കിലും എടുക്കണം. ബ്ലൗസിനെ പോലല്ല ചുരിദാർ, ചുരിദാറിൻ്റെ സ്ലീവിന് വണ്ണം കൂട്ടി എടുക്കണം. ഈ ആം ഹോള് നമ്മൾ ഷേപ്പ് വരച്ച് വെട്ടിയെടുക്കുമ്പോൾ അതേ അളവ് തന്നെ ഇങ്ങനെ ചരിച്ച് അളക്കുമ്പോൾ അതേ അളവ് തന്നെ ആയിരിക്കണം നമുക്ക് ഈ കൈ സ്ലീവിനും വേണ്ടത്. ഈ 1 ഇഞ്ച് വണ്ണം തന്നെ താഴെ വരെ അതേ രീതിയിൽ കൊടുക്കണം. 1 ഇഞ്ച് വണ്ണം കൂടുതൽ കൊടുക്കണം. ഇനി ഷേപ്പ്, ബോഡി ഷേപ്പ് നമ്മളിവിടെ 11.25 എടുത്തിരിക്കുന്നത്. മുകൾ ഭാഗം ആം ഹോളിൻ്റെ അടുത്ത് വണ്ണം 11.25 എടുത്തിരിക്കുന്നത്. നേരെ ഇവിടെ നമുക്ക് ഡോട്ടും കൂടെ ഇടുന്നത് കൊണ്ട് ഞാനിവിടെ 10.5 എടുക്കുകയാണ്. ഡോട്ടിട്ടാണ് തയ്ക്കുന്നത്. ബാക്കിൽ അന്നേരം കുറേ കൂടെ ഒതുങ്ങും, വണ്ണം കുറയും. അത് കാരണം ഇവിടെ ഇത്തിരി കൂട്ടി എടുത്തിരിക്കുകയാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. സ്ലിറ്റ് 23. സ്ലിറ്റിൻ്റെ ആ വണ്ണം ഇറക്കം 23. സ്ലിറ്റ് ഇറക്കം 23. വണ്ണം 11.5 അത് 1 ഇഞ്ച് കൂട്ടി 12.5. ഒരിഞ്ച്
തയ്യൽത്തുമ്പ്. സ്വിച്ചിൻ്റെ അടുത്ത് വലിച്ച് തയ്യൽത്തുമ്പ് ഇട്ടാൽ മതി. 25 കിട്ടണം ഒരു സൈഡ്. പന്ത്രണ്ടര തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് 13.5. അതിനെ നമുക്കിവിടെ 1 ഇഞ്ച് അധികം എടുത്ത് 13.5 എടുക്കണം. തയ്യൽത്തുമ്പ് 1 ഇഞ്ച് വിടണം. നമ്മൾ ഫ്രണ്ട് പീസ് നമുക്ക് ആദ്യം ഇളക്കമടയാള കൊടുക്ക. 43 കിട്ടുന്നതിന് 44 എടുക്കണം. നമുക്ക് ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് വെട്ടിയാൽ മതി. ത്രീ പീസ് ചുരിദാർ ടോപ്പ്. അത് നമ്മുടെ ഈ നടുക്കളത്തെ നമ്മൾ നടുക്കളിൽ നിന്ന് മുറിച്ച ആ തുണിക്കകത്താണ് ഈ പൈപ്പിങ് വെച്ച് പിടിപ്പിക്കുന്നത്. നടുക്കളത്തെ തുണിയിൽ പൈപ്പിങ് വെച്ചതിന് ശേഷം കഴുത്തെല്ലാം വെച്ച് പൈപ്പിങ് ചെയ്തതിന് ശേഷമാണ് തുണിയുമായിട്ട് യോജിപ്പിക്കുന്നത്. അടുത്ത രണ്ട് പീസുമായിട്ട് യോജിപ്പിക്കുന്നത് അത് ലൈനിങ് കൂടെ ചേർത്താണ് നമ്മൾ ഈ തുണി ഫ്രണ്ട് പീസ് പൈപ്പിങ് വെക്കുന്നത്. ലൈനിങ് അടിച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഫ്രണ്ട് പീസ് പൈപ്പിങ് വയ്ക്കുന്നത്. അതിൽ പൈപ്പിങ് വെച്ചതിന് ശേഷം ആ രണ്ട് പീസും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. ഈ രീതിയിലാണ് യോജിപ്പിച്ചെടുക്കുന്നത്. ഫാൻസിൻ്റെ തുണിയാണ് പൈപ്പിങ് വെക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫാൻസ്. അതിൻ്റെ തുണിയാണ് എടുത്ത് പൈപ്പിങ്ങിന് വെക്കുന്നത്.